പ്രിയപ്പെട്ടവര്, നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിച്ചിട്ട് 65 വർഷങ്ങൾ പിന്നിടുന്ന അഭിമാന നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ കേരളപ്പിറവി ദിന ആശംസകൾ. സെൻട്രൽ കേസ് യു പി സ്കൂളിലെ കേരളപ്പിറവി ദിനാഘോഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ഉണർന്നു വിളിക്കയായി ഉണരു മനസ്സേ സാദരം കനലെരിഞ്ഞൊരു രാവൊടുങ്ങി കനിവു പോലിത പുതുദിനം ഇന്നലിനിയാകുലം പുലരി മഞ്ഞല പോരുകി മറയും ഉദയ ശോഭ ഉടയവെഞ്ചൊരിയും ശുഭം പുലരിയിൽ വിരിയും സുമം സന്ധ്യയിൽ പൊഴിയും ദ്രുതം ക്ഷണികമെങ്കിലും അനുപമം അഴകിലവയൊരുക്കിടും പരമജ്ഞാനമി ദൈവമേ കൈവണങ്ങി നമീപ്പു ഞാൻ ഇലപൊഴി. മാല സദസ്സിന് നമസ്കാരം. എല്ലാവർക്കും കേരളപ്പിറവി ദിനാശംസകൾ. കേരള സംസ്ഥാനം രൂപീകരിച്ച നവംബർ 1 കേരളപ്പിറവി എന്ന് അറിയപ്പെടുന്നു. 1947 ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വതന്ത്രമായതിന് ശേഷം ഐക്യകേരളത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെട്ടു. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമമാണ് ഈ പുനഃസംഘടനകൾക്കും സംസ്ഥാന രൂപീകരണങ്ങൾക്കും വിഭജനത്തെയും ആധാരം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം തിരുവിതാംകൂർ, കൊച്ചി രാജ്യങ്ങൾ, മദ്രാസ് പ്രസിഡൻസിയുടെ മലബാർ പ്രദേശങ്ങൾ, ഇങ്ങനെ മലയാളം പ്രധാന ഭാഷയായ പ്രദേശങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നവംബർ 1 നാം കേരളപ്പിറവി ദിനമായി ആഘോഷിക്കുന്നു. കേരളപ്പിറവി ദിന സന്ദേശവുമായി നമ്മുടെ മുൻപിലെത്തുന്നത് ശ്രീ എലിക്കുളം ജയകുമാർ സാറാണ്. പ്രസിദ്ധനായ കഥാകൃത്തും മേലുകാവ് ഹെൻറി ബേക്കർ കോളേജിലെ മലയാളം അധ്യാപകനും ടെലിഫിലിം സംവിധായകനും അഭിനേതാവുമാണ് അദ്ദേഹം. ഒട്ടനവധി മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഈ മഹനീയ വ്യക്തിത്വത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. അരീക്കര സെൻറോക്കി യു പി സ്കൂളിൻ്റെ ആരാധ്യനായ മാനേജർ ഫാദർ ജോർജ് കാപ്പുകാലായിൽ, ആദരണീയായ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ഷീബ, പ്രിയ അനില ടീച്ചർ, അധ്യാപകരെ, അനധ്യാപകരെ, മാതാപിതാക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, 127 വർഷത്തിലെത്തിയ സെൻറോക്കി യു പി സ്കൂളിൻ്റെ ഈ വർഷത്തെ കേരളപ്പിറവി ദിനാഘോഷത്തിൽ 2 വാക്കു പറയുവാൻ എനിക്ക് അവസരം തന്നതിന് ഇതിൻ്റെ സംഘാടകരോടും ഭാരവാഹികളോടും ജഗദീശ്വരനോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഓരോ മലയാളിയെ സംബന്ധിച്ചിടത്തോളം കേരളം എൻ്റെ നാട് എന്ന് പറയാൻ ഏറെ അഭിമാനമുള്ളവരാണ് അവർ. 1956 കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ചേർന്ന് ഏതാണ്ട് ഒരു ഭാഷ സംസാരിക്കുന്ന ഭൂപ്രദേശങ്ങളെ ഒന്നിച്ച് കേരളം രൂപീകരിച്ചു. അതുകൊണ്ട് തന്നെ കേരളപ്പിറവി ദിനത്തെ നമ്മൾ മലയാള ഭാഷാ ദിനമായി കൂടി ആചരിക്കുകയാണ്. മധുരമായ മലയാള ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുടെ പ്രദേശം, സാംസ്കാരികമായി മുന്നിൽ നിൽക്കുന്ന ആൾക്കാരുടെ പ്രദേശം, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളം എന്നും മുൻപന്തിയിലാണ്.
വിദ്യാഭ്യാസ കാര്യത്തിലും ആരോഗ്യകാര്യത്തിലും മറ്റിതര കാര്യങ്ങളിൽ കേരളം എന്നും മുൻപന്തിയിൽ തന്നെ എത്തി നിൽക്കുന്നു. അതിൻ്റെയൊക്കെ കാരണങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഓരോ സ്കൂളുകളും അതിൻ്റേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥിയെ പൗരബോധമുള്ളവരാക്കി മാറ്റിയെടുക്കാൻ വളരെയേറെ ത്യാഗം സഹിച്ച പ്രവൃത്തി ചെയ്യേണ്ടി വന്നിട്ടുള്ള ആൾക്കാരാണ് ഓരോ സ്കൂളും അതിൻ്റെ പ്രവർത്തകരും. 127 വർഷമായി വളരെ മനോഹരമായി ഈ ദൗത്യം തുടരുന്ന സെൻട്രോക്കി യു പി സ്കൂളിന് ഏറെ അഭിമാനിക്കാനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കേരളപ്പിറവി ദിനത്തിൽ ഒരുമയുടെ സന്ദേശത്തിനാണ് നാം കൂടുതൽ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. കഴിഞ്ഞ 2-3 വർഷങ്ങളായി നാം അനുഭവിക്കുന്ന ദുരിതങ്ങൾ, അവയെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് അതിജീവിക്കാൻ നമുക്ക് കഴിച്ചു. സഹജീവികളോടുള്ള സഹമനോഭാവം വളർത്തുന്നതിലുള്ള കഴിവാണ്, സഹിഷ്ണുതയാണ് അത് കാണിക്കുന്നത്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് മലയാളികൾക്ക് ഏറെയുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുമയുടെ സന്ദേശത്തിൻ്റെ ഒരു ദിവസമായി കേരളത്തെ ആശാപരമായി ഒന്നിച്ചതുപോലെ തന്നെ സാംസ്കാരികപരമായും ഒന്നിക്കാനുള്ള ഒരു സന്ദേശം നമ്മുടെ ഉള്ളിൽ കുറിച്ചിടാം. സാഹോദര്യം പുലർത്തുന്ന ഒരു നാടാണിത്. വിവിധ മത രാഷ്ട്രീയ കക്ഷികൾക്കിടയിൽ നിന്ന് മനുഷ്യസ്നേഹമെന്ന ഒരു വികാരത്തിൽ നിന്നുകൊണ്ട് സാഹോദര്യത്തെ അങ്ങേയറ്റം ഊട്ടിയുറപ്പിക്കുകയും അതിനായി അങ്ങേയറ്റം കർമ്മം ചെയ്യുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. മനുഷ്യസ്നേഹമാണ്, മാനവികതയാണ് മറ്റെന്തിനും മുൻപിൽ നിൽക്കേണ്ടതെന്ന് ഉദാത്തമായി ചിന്തിക്കുന്ന ജനതയാണ് മലയാളികൾ. മലയാളികൾ ഉള്ള നാട്ടിലെല്ലാം മനുഷ്യസ്നേഹത്തിൻ്റെ സന്ദേശമുണ്ട് എന്ന് നമുക്ക് നെഞ്ചുറപ്പോടുകൂടി പറയാൻ കഴിയും. നമുക്കറിയാം, കേരളം എന്ന ഈ ഭൂപ്രദേശം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കവി, മഹാകവി പാലാ നാരായണൻ നായർ പാടി, കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ, കേറിയും കടന്നും ചെന്നന്യമാം രാജ്യങ്ങളിൽ. കേരളത്തിൻ്റെ സൽകീർത്തി മറ്റ് പശ്ചിമഘട്ടങ്ങളും കടന്ന് മറ്റ് നാടുകളിലെത്തിയെന്ന് അദ്ദേഹം പാടി. അതുപോലെ തന്നെ ഇനിയുള്ള കാലങ്ങളും കേരളത്തിൻ്റെ സൽകൃത്യാണ് മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് മറ്റ് ദേശങ്ങളിലേക്ക് എത്തേണ്ടതെന്ന് ഓർമ്മിപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കാരണം ഓരോ ദിവസവും നമുക്ക് ചുറ്റും കേൾക്കുന്ന വാർത്തകൾ ശുഭകരമല്ലാത്ത വാർത്തകളുണ്ട്. ഒന്നോ ഒറ്റപ്പെട്ടോ വരുന്ന ഇത്തരം വാർത്തകളിലല്ല കേരളത്തിൻ്റെ പൊതുമനസ്സ് നിൽക്കുന്നതെന്ന് തെളിയിച്ചെടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി ഓരോ മലയാളിക്കുമുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ നന്മയുടെ പാഠങ്ങൾ പഠിച്ചു തുടങ്ങണം, സ്നേഹത്തിൻ്റെ പാഠങ്ങൾ പഠിച്ചു തുടങ്ങണം, പരസ്പര സഹായത്തിൻ്റെ സഹകരണത്തിൻ്റെ പാഠങ്ങൾ പഠിച്ചു തുടങ്ങണം. അതിനുള്ള ഏറ്റവും നല്ലൊരു വേദിയാണ് നമ്മുടെ കലാലയങ്ങളും ക്യാമ്പസുകളും നമ്മുടെ സ്കൂൾ അന്തരീക്ഷവുമൊക്കെ. ഇന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും ഭാഗ്യമുള്ള ദിവസങ്ങളാണ് അവർക്ക് വരുന്നത്. ഏതാണ്ട് 1.5 വർഷത്തിന് ശേഷം സ്കൂൾ മുറ്റത്ത് ഓടിക്കളിക്കാനും നമ്മളുടെ മനസ്സുപോലെ മറ്റുള്ളവരുമായി നമ്മൾക്ക് പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ സ്നേഹവും ഐക്യവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കാനുള്ള ഒരവസരം നമുക്ക് കൈവന്നിരിക്കുന്നു. അവിടെയാണ് മനുഷ്യ സ്നേഹം വളരുന്നതും വളർത്തുന്നതും കേരളമെന്ന ആ ഒരു ഭൂപ്രദേശത്തിൻ്റെ സാംസ്കാരിക തനിമകൾ ഉണ്ടാകുന്നതും ഇത്തരം സ്കൂൾ അന്തരീക്ഷത്തിൽ നിന്നാണ് എന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. മഹത്തായ ഒരു ഭാഷയാണ് നമ്മുടെ മലയാള ഭാഷ. ആ മഹത്തായ ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവിയും കിട്ടി. അതിനെ മധുരമുള്ള ഭാഷയായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തരുമുണ്ട്. ഈ മലയാളമാണ് ഈ മലയാണ്മയെ ഐക്യപ്പെടുത്തി നിർത്തുന്നത്. ഈ ഭാഷയാണ് നമ്മുടെ സാംസ്കാരിക തനിമയെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഈ കേരളമാണ് നമുക്ക് ചവിട്ടി നിൽക്കാനുള്ള മണ്ണ് തരുന്നത്. കേരളം പുലർത്തിപ്പോരുന്ന സാംസ്കാരികതയും ഏകോദര സാഹോദര്യത്തിയുമാണ് നമുക്ക് മറ്റുള്ളവരുമായി നെഞ്ചുറപ്പോടെ നിന്ന് സംസാരിക്കാനുള്ള അവസരം തരുന്നത്. മതേതരത്വ മൂല്യങ്ങളെ എന്നും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രദേശമായിരുന്നു കേരളം. ആ കേരളത്തിൻ്റെ ഗ്രാമ ഭംഗികൾ നമ്മൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ഈ പ്രകൃതിയെ നമ്മൾ കടം കൊണ്ടതാണ്.
നമ്മുടെ പൂർവികരിൽ നിന്ന് നമുക്ക് കൈമാറി കിട്ടിയതാണ്. ഈ പ്രകൃതിയെ ഇതേപോലെ സംരക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കയ്യിലേക്ക്, വരും തലമുറയിലേക്ക് ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതുകൊണ്ട് നല്ല പ്രകൃതി പാഠങ്ങൾ പഠിക്കാൻ നമുക്ക് ഈ കേരളപ്പിറവി ദിനത്തിൽ ആലോചിക്കാം. അത് തന്നെ ചെയ്യണമെന്ന് നമുക്കൊരു പ്രതിജ്ഞയെടുക്കാം. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കരയറ്റൊരാലസൽ ഗ്രാമഭംഗി. ഒരു ഗ്രാമീണ ഭംഗിയെക്കുറിച്ച് ചങ്ങമ്പുഴ പാടി. നമുക്ക് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഈ കേരളത്തെ ആ ഭംഗിയോടെ ഇനിയും ഒന്ന് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലേക്ക് വരാം. വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ ആ മനോഹരമായ പച്ചപ്പ്, ഗ്രാമത്തിൻ്റെ ഭംഗി, അതിനെ ആ തനിമയോടുകൂടി നിലനിർത്താനുള്ള ഒരു പ്രതിജ്ഞ എടുക്കാം. അതുപോലെ തന്നെ വള്ളത്തോൾ നാരായണമേനോൻ പറഞ്ഞ പോലെ തന്നെ ഭാരതമെന്ന് കേട്ടാലോ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ. നമുക്ക് നമ്മുടെ നാടിനെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യം, നാടിൻ്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച്, നമ്മുടെ സാംസ്കാരിക തനിമയെക്കുറിച്ച്, സാഹോദര്യത്തെക്കുറിച്ച് ഒക്കെ നല്ല ബോധമുള്ളവരായി, അറിവുള്ളവരായി വളരണം. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ, സ്വർഗത്തിൻ്റെ നാട്ടിൽ ആണ് ജീവിക്കുന്നത്. ഇതുപോലെ നല്ല ഭൂപ്രദേശവും നല്ല കാലാവസ്ഥയുമുള്ള ഒരു നാടാണ് നമ്മുടേത്. അത് 2-3 വർഷമായി ചില പോരായ്മകൾ, അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ വന്നുവെങ്കിലും ആ പ്രകൃതിയെ, പ്രകൃതി എന്ന അമ്മയെ, കേരളമെന്ന ഈ പ്രദേശത്തെ നന്മയുടെ പ്രദേശമായി കാത്തു സൂക്ഷിക്കാനുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഏകോദര സഹോദരം നമ്മുടെ ഈ മണ്ണിൽ വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇവിടേക്ക് വിളിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും കേരളപ്പിറവി ദിന ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ഭാഷ ദിനം കൂടിയായി ഇന്ന് മലയാളത്തെ കുറിച്ച് മധുരമുള്ള പാട്ടുമായി ആൻ മരിയ സിറിയേക്ക്. മധുരം മലയാളം, നമ്മുടെ മനസ്സും മലയാളം. മധുരം മലയാളം, നമ്മുടെ മനസ്സും മലയാളം. മഴയുടെ താളം മലയാളം, മണ്ണിൻ ഗന്ധം മലയാളം. മധുരം മലയാളം, നമ്മുടെ മനസ്സും മലയാളം. കാട്ടിലാടും തെങ്ങോലയിൽ താളം മലയാളം. കളകള ഒഴുകും അരുവികൾ പാടും അമൃതം മലയാളം. മധുരം മലയാളം, നമ്മുടെ മനസ്സും മലയാളം. മധുരം മലയാളം, നമ്മുടെ മനസ്സും മലയാളം. മഴയുടെ താളം മലയാളം, മണ്ണിൻ ഗന്ധം മലയാളം. മധുരം മലയാളം, നമ്മുടെ മനസ്സും മലയാളം. വയലേലകളിൽ വിയർപ്പു ചിന്തും കർഷക മലയാളം. മലകളിൽ കടുത്തുയർത്തും കർഷക മലയാളം. മധുരം മലയാളം, നമ്മുടെ മനസ്സും മലയാളം. മധുരം മലയാളം, നമ്മുടെ മനസ്സും മലയാളം. മഴയുടെ താളം മലയാളം, മണ്ണിൻ ഗന്ധം മലയാളം. മധുരം മലയാളം, നമ്മുടെ മനസ്സും മലയാളം. മധുരം മലയാളം, നമ്മുടെ മനസ്സും മലയാളം. ശ്യാമസുന്ദര കരകേദാരഭൂമി എന്ന് തുടങ്ങുന്ന മനോഹര ഗാനത്തിന് നൃത്ത ചുവടുകളുമായി കടന്നു വരുന്നു നയന വിജയൻ.
വീട്ടിലേക്ക് എത്തുന്നു. ആൻമരി ആശിച്ച കേരളം കേരളം മനോഹരം, കേരളം കേരളം മനോഹരം. ഒരുമയുള്ള നാടിത്, പെരുമയുള്ള നാടിത്, ഞാൻ ജനിച്ച നാടിത്, ദൈവത്തിന്റെ സ്വന്തം നാടിത്. പുഴകളൊഴുകും നാടിത്, മലകൾ തിങ്ങും നാടിത്, കേരളം കേരളം മനോഹരം, കേരളം കേരളം മനോഹരം. ഒരുമയുള്ള നാടിത്, പെരുമയുള്ള നാടിത്, ഞാൻ ജനിച്ച നാടിത്, ദൈവത്തിന്റെ സ്വന്തം നാടിത്. കേരനിരകൾ ആടും എന്ന മനോഹര ഗാനത്തിന് ചൂടുകൾ വെച്ചുകൊണ്ട് എൽസിയായും അലീസയും. ാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം, കവിത പാടും തീരം. കായലലകൾ പുൽകും കണുവലിയും ഈറൻ കാറ്റിൽ, ഇളഞ്ഞാറിൽ നിലയാടും കുളിരുലാവും നാട്. നിറപൊലിയേകാമെന്നറിയ നേരിന പുതുവിള നേരുന്നോരിനിയ നാടിതാ. കണ്ണോടു കരിയുഴും മണ്ണുതിരും മണമോ, പെണ്ണിനു വിയർപ്പാലെ മധുമണമോ. ഞാൻ ചോല പച്ചവള പൊന്നും തെളിക്കൊലു സ, പെണ്ണിവൾ കളമാറ്റും കളമൊഴിയാ. കൊച്ചികൾ പകൽ നീളേക്കിനാ കാണും, ഒട്ടിടും അനുരാഗക്കരൾ പോലെ, മണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും. പാടാ കുട്ടനാടിൻ നീണം, കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം, കവിത പാടും തീരം. നാം ജനിച്ച കേരളത്തിലെ എത്ര ജില്ലകൾ, ഒരു പാട്ടിലൂടെ കേരളത്തിലെ ജില്ലകളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു ഇവാ മരിയ സ്റ്റീഫൻ. നാം ജനിച്ച കേരളത്തിന് എത്ര ജില്ലകൾ, അറിയുമോ അറിയുമോ എൻ്റെ കൂട്ടരെ. നാം ജനിച്ച കേരളത്തിന് എത്ര ജില്ലകൾ, അറിയുമോ അറിയുമോ എൻ്റെ കൂട്ടരെ. 14 ജില്ലകൾ ഞാൻ കേട്ടിട്ടുണ്ട്, തെക്കേ അറ്റത്തു നിന്ന് തുടങ്ങാം. 14 ജില്ലകൾ ഞാൻ കേട്ടിട്ടുണ്ട്, തെക്കേ അറ്റത്തു നിന്ന് തുടങ്ങാം. കേരളത്തിൻ തലസ്ഥാനം തിരുവനന്തപുരം, പിന്നെ വരും കൊല്ലം പത്തനംതിട്ട, ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ, കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ, ഏറ്റവും വലിയ ജില്ല പാലക്കാട്, പിന്നെ വരും മലപ്പുറം കോഴിക്കോട്, വയനാട് കണ്ണൂർ കാസർഗോഡ്. ഇതാണല്ലോ നമ്മുടെ 14 ജില്ലകൾ, ഇപ്പോൾ നാം പഠിച്ചില്ലേ കൂട്ടുകാരെ. കേരളത്തിൻ അഭിമാനമാണ് ജില്ലകൾ. നന്ദി. നമുക്ക് വേണ്ടി കേരളത്തിനെ കുറിച്ച് ഒരു മനോഹര ഗാനം ആനന്ദിക്കുവാൻ ഇസബല ലൂസി ലിജോനെ ക്ഷണിക്കുന്നു. ഞാൻ ജനിച്ച കേരളം എൻ്റെ കേരളം, ഞാൻ വളർന്ന കേരളം എൻ്റെ കേരളം, പരശുരാമൻ മരുവിറിഞ്ഞ വീണ്ടും
കൊണ്ടെടുത്ത കേരളം ദൈവത്തിൻ്റെ സ്വന്തം നടന്ന പേരെടുത്ത കേരളം കേരനിരകളാടും ഹരിതമാണു കേരളം മലയാള ഭാഷ പറയും ജനങ്ങളുള്ള കേരളം കായലും നദിയുമുള്ള എൻ്റെ നാടു കേരളം മലകളും പുഴയുമുള്ള എൻ്റെ നാടു കേരളം നവംബർ മാസം ഒന്നിന് പിറവി കൊണ്ടു കേരളം പതിനാലു ജില്ലയുള്ള എൻ്റെ നാടു കേരളം ഞാൻ ജനിച്ച കേരളം എൻ്റെ കേരളം ഞാൻ വളർന്ന കേരളം എൻ്റെ കേരളം ഞാൻ ജനിച്ച കേരളം എൻ്റെ കേരളം ഞാൻ വളർന്ന കേരളം എൻ്റെ കേരളം പ്രശസ്ത കവി ശ്രീ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളിയുടെ മലയാള നാട് ജയിച്ചാലും എന്ന കവിത നമുക്കായി പാടുന്നു ആദിത്യ സുരേഷ്. മലയാള നാടി നിന്മാറിലോരോ മലർമാല ചാത്തുന്നു മഞ്ജിമകൾ വിജയിക്കൂ ഞങ്ങൾ പിറന്ന നാടി വിമല ശ്രീ നിത്യം പുലർന്ന വീടെ കരൽ കക്കും നിൻ കാളിത്തോപ്പിലെത്ര കവി കോകിലങ്ങൾ പറന്നു പാടി അവിരോൾ മാതം തരുന്നു ഞങ്ങൾ കവർ പെയ്ത കാക്കാളിത്തേൻ മഴകൾ പരശാദം വർഷങ്ങൾക്കപ്പുറത്താ പരിചേലും തുഞ്ചൻ പറമ്പിലെങ്ങോ ഒരു കൈമരത്തിൽ തളിർത്ത കൊമ്പ തുരുപച്ച തത്തമ്മ കൂടുകൂട്ടി അഖില വേദാന്ത പുരാണ തത്തം മവളാന്ത മോദാമേട്ടുത്തു പാടി അഴകുറ്റ ഗാനമേ നിന്റെ മുൻപിൽ തൊഴുകൈപ്പു മുട്ടുമായി നിൽപ്പു ഞങ്ങൾ ഫരിതത്തിൻ തൈലം പകർന്നു കുഞ്ചൻ നിലവിളക്കുന്നു കൊളുത്തി വെച്ചു അതിനുള്ളിലായിരം പൊന്തിരിക ലറിവിൻ വെളിച്ചം ചൊരിഞ്ഞിരിഞ്ഞു. ഈയിടെ അന്തരിച്ച മലയാളത്തിലെ പ്രശസ്ത നടനും സംവിധായകനുമായ ശ്രീ നെടുമുട് വേണുവിന്റെ പാട്ട് ജിയോ ജിയോ നമുക്ക് വേണ്ടി പാടുന്നു. തുരത്തണം തകർക്കണം ഈ മഹാമാരിയെ കരുതണം പൊരുതണം ഒരുമിച്ചു നിൽക്കണം. തുരത്തണം തകർക്കണം ഈ മഹാമാരിയെ കരുതണം പൊരുതണം ഒരുമിച്ചു നിൽക്കണം. ജാതിയില്ല മതവുമില്ല കക്ഷി രാഷ്ട്രീയമില്ല ഭാഷയില്ല വേഷമില്ല ദേശഭേദങ്ങളില്ല. ജാതിയില്ല മതവുമില്ല കക്ഷി രാഷ്ട്രീയമില്ല ഭാഷയില്ല വേഷമില്ല ദേശഭേദങ്ങളില്ല. അറിവുള്ളവർ പറയുന്നത് അനുസരിച്ചിടണം പകരാതെ പടരാതെ നോക്കണം തുരത്തണം. അറിവുള്ളവർ പറയുന്ന അനുസരിച്ചിടണം പകരാതെ പടരാതെ നോക്കണം തുരത്തണം. തുരത്തണം തകർക്കണം ഈ മഹാമാരിയെ തളരാതെ പതരാതെ ഒരുമിച്ചു നിൽക്കണം. തുരത്തണം തകർക്കണം ഈ മഹാമാരിയെ